ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ, നമ്മളെല്ലാവരും മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെയർ പാക്ക് അതുപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ നമ്മൾ ഒരുപാട് മാറി മാറി ചെയ്ത് നോക്കിയാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെയല്ല, ചില ആൾക്കാർക്ക് എത്ര ചെയ്താലും മുടിയിലൊരു മാറ്റവും കാണാതെ നിൽക്കാറുണ്ട്. കുറേ നമ്മൾ ഹെയറിൽ ഇങ്ങനെ ഒരുപാട് പാക്കുകളൊന്നും വലിച്ചു വാരിയിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിനകത്തേക്കും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ഈ PCOD തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പാക്കുകൾ നമ്മൾ ചെയ്തിട്ടും നല്ലൊരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആവില്ല കിട്ടുക. ഇപ്പോൾ സാധാരണ ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ലൊരു റിസൾട്ട് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും. നമ്മൾ ഈ PCOD ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. നമ്മളിപ്പോൾ ഇന്ന് നമ്മളൊരു പാക്ക് ഇട്ടു, നാളെ ഇട്ടു, അതേപോലെ തന്നെ ഒരാഴ്ച തുടർച്ചയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു റിസൾട്ട് മാത്രമാവും കിട്ടുക. തുടർച്ചയായിട്ട് നമ്മൾ അതിനെ അത്രയും നല്ല രീതിയിൽ തന്നെ മുടിനെ കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് PCOD തൈറോയിഡ് ഉള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറവുണ്ടോ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് എങ്ങനെയാണെന്നുള്ളത് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി അതേ രീതിയിൽ മരുന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം ആ ഒരു പ്രശ്നമൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ മുടി ഇതുപോലെ കെയർ ചെയ്ത് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കറിവേപ്പില വീട്ടിൽ ഉണ്ടായത് എടുക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5 തണ്ടോളം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് നമ്മളൊരു കല്ലിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ നീരൊക്കെ ഒന്ന് കിട്ടുന്ന ഭാഗത്തിൽ ചതച്ചെടുക്കുക. മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനും മുടി നല്ല നീളത്തിൽ വളർത്തിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഈയൊരു കറിവേപ്പില നമ്മൾ പല വിധത്തിലും നമ്മൾ മുടിയിലേക്ക് ചെയ്യുന്നത് നല്ലതാണ്. കറിവേപ്പില നമ്മൾ മുടിയിലേക്ക് എണ്ണ കാച്ചിയെടുക്കുമ്പോൾ കയ്യോന്നി അതുപോലെ തന്നെ നെല്ലിക്കയും കൂടെ ചേർത്തിട്ട് എണ്ണ കാച്ചിയെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഒരു വെള്ളം തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ട് 1 ഗ്ലാസ്സായിട്ട് വറ്റിച്ചെടുക്കണം. ദിവസം 1 ഗ്ലാസ് എന്ന അളവിൽ നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കത് കുടിക്കാവുന്നതാണ്. പിന്നെ നമുക്കത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ആ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു സത്തൊക്കെ ഇറങ്ങി വരുന്നത് വരെ നമ്മളത് തിളപ്പിച്ചെടുക്കുക. ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മളത് 1 ഗ്ലാസ്സായിട്ട് തിളപ്പിച്ചെടുത്ത് എടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഉണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഈ മരുന്ന് 1 മാസം നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചിട്ട് നമ്മൾ പിന്നെയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഞാൻ ഇതിൽ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഈ ഒരു വെള്ളം ഇവിടെ ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പച്ച കളറൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. നമ്മുടെ സൗകര്യം പോലെ ഏത് രീതിയിലാണോ കഴിക്കാൻ ഇഷ്ടമുള്ളത്, കുറേശ്ശായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പലവട്ടമായിട്ട് നമ്മൾ കഴിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഒരു ദിവസം നമ്മൾ ഇത്രയൊരു അളവിൽ നമ്മൾ വെള്ളം കുടിക്കുക. 1 ഗ്ലാസ് എന്ന അളവിൽ നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വെള്ളം കൂടെ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.